ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായ തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ തോരൻ തയ്യാറാക്കാനായിട്ട് മീഡിയം സൈസിലുള്ള ഓമയ്ക്ക ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ടാട്ടോ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു തേങ്ങ തിരിമത് മുഴുവനും ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു സവോള ചെറുതായി അരിഞ്ഞ് ചേർക്കുകയാണ്. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഞാനിതിലേക്ക് രണ്ട് എരിവുള്ള പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കുകയാണ്. കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം കാൽ ടേബിൾ സ്പൂൺ ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായി മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. പാൻ ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പം ഇതിലേക്ക് ഞാൻ 1 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള പപ്പായ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. പപ്പായ വേകാനായിട്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി വെന്ത് വന്നോളും. നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുത്തത് കൊണ്ട് പെട്ടെന്ന് വെന്ത് വന്നോളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ പപ്പായ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമയം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തോർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.